ഗ്രൂപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് എല്ലാ വർഷവും നടത്തി വരുന്ന കർഷക ദിനം. ഈ കർഷക ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ സാധാരണയായിട്ട് സംസ്ഥാനത്തെ കർഷക അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. ഈ വർഷം എല്ലാവർക്കറിയാം കോവിഡ് മൂലം സംസ്ഥാന കർഷക അവാർഡുകൾ നിർണയിക്കാനും അത് പ്രഖ്യാപിക്കാനും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോവിഡ് മൂലം കർഷക ദിന പരിപാടികൾ നടത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാനാടിസ്ഥാനത്തിലും നൽകി വരുന്ന കർഷക അവാർഡുകളും കർഷകരുടെ ആദരവ് പരിപാടികളും ഈ വർഷം നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. അത് രണ്ട് മൂന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് കർഷക അവാർഡുകൾ നടത്തുന്നതിൽ 2018 2019 പ്രളയം വന്നത് മൂലം യഥാസമയം നടത്താൻ കഴിയാതായിരുന്നു, പിന്നീട് നടത്തണ്ടേ. ഈ വർഷം അത് തന്നെയാണ് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് കോവിഡ് മൂലം. അപ്പോൾ കർഷക അവാർഡ് നിർണയത്തിന് തന്നെ ഇത്തവണ കോവിഡ് മൂലം അവാർഡ് ജേതാക്കളുടെ സ്ഥലം പോയി കണ്ട് അവാർഡ് കമ്മിറ്റിക്ക് തന്നെ പോയി വിലയിരുത്തൽ നടത്താനുള്ള സാഹചര്യം ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവാർഡ് നിർണയം വൈകിപ്പോവുകയും ഉണ്ടായി. ഇപ്പൊ അവാർഡ് നിർണയ കമ്മിറ്റി കർഷക അവാർഡുകളെല്ലാം തന്നെ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ആണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കൃഷി വകുപ്പിന്റെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഡോക്ടർ ഇഷിത റോയ് വന്നിട്ടുണ്ട്. കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വാസുകി IAS രണ്ടുപേരും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്തവണത്തെ അവാർഡിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആമുഖമായിട്ട് പറയാനുള്ളത്, കൃഷി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ശ്രീ ആർ കേരി. കൃഷി വകുപ്പിന്റെ ഡയറക്ടറായിട്ട് ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എന്ന പ്രസ്ഥാനത്ത് വലിയ തോതിൽ വളർച്ച കൊണ്ടുവരുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ആർ കേരി സാറിനെ ഞങ്ങൾ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും മറക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ വർഷം മുതൽ വിവിധ മാധ്യമങ്ങളിലൂടെ മികച്ച രീതിയിൽ കാർഷിക വിജ്ഞാന വ്യാപനം നടത്തി വരുന്ന വ്യക്തികൾക്ക് കൃഷി വകുപ്പ് നൽകി വരുന്ന സംസ്ഥാന അവാർഡ് കർഷക ഭാരതി അവാർഡാണ്. ഈ വർഷം മുതൽ ഈ കർഷക ഭാരതി അവാർഡ് ആർ കേലി സ്മാരക കർഷക ഭാരതി അവാർഡ് എന്ന പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നു. ഇത്തവണത്തെ അവാർഡിന്റെ പുറമെ രണ്ടു മൂന്ന് പ്രത്യേകമായിട്ടുള്ള ആദരവുകൾ നൽകണമെന്ന് കൃഷി ഡിപ്പാർട്ട്മെന്റ് ആലോചിച്ചിട്ടുണ്ട്. അതിലൊന്ന്, കൃഷിയെ ജീവന തുല്യം സ്നേഹിച്ച് ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടായിട്ട് പോലും കൃഷി മണ്ണ് ഉപജീവനം എന്ന കാര്യത്തിൽ കൃഷിയെ തന്നെ ആശ്രയിക്കുന്ന ചില വ്യക്തികൾ സമൂഹത്തിന് മുമ്പിൽ വളരെ ശ്രദ്ധേയമായ നിലയിൽ ഉയർന്നുണ്ട്. അതൊരു വലിയ പ്രചോദനമാണ്. കൃഷി ചെയ്യുന്നവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ പ്രചോദനമായിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്ന് പേരെയാണ് അതിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ വെള്ളമുണ്ടയില് വയനാട്ടിലുള്ള കുംഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവര് കർഷകയാണ്. അവര് നടക്കാൻ കഴിയാതെ ഇഴഞ്ഞു നീങ്ങിയിട്ടാണ് അവർ വീടുകളിലും അല്ലെങ്കിൽ പുറത്തൊക്കെ സഞ്ചരിക്കുന്നത്. എന്നിട്ട് പോലും അവര് സ്വന്തം കൃഷിയിടത്തില് ഇഴഞ്ഞു നീങ്ങി കൃഷി ചെയ്ത് വളരെ വിജയകരമായിട്ട് അവരെ ഉപജീവനം കൊണ്ടു നടക്കുന്ന ഒരു കൃഷിക്കാരിയാണ് കുംഭാമ. ഈ കുംഭാമയ്ക്ക് ഇത്തവണ കർഷക അവാർഡിന് പുറമെ അവാർഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആദരവ്, കേഷ അവാർഡ് അടക്കമുള്ള ആദരവ് നൽകി കുംഭാമയെ ആദരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം 52 വയസ്സുകാരനായിട്ടുള്ള മേൽമുറി സ്വദേശിയായിട്ടുള്ള അരുൺ എന്ന ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, കാലുകൾക്ക് നടക്കാൻ ശേഷിയില്ലാത്ത ഒരു കൃഷിക്കാരനാണ്. സ്വന്തം സ്ഥലം മാത്രമല്ല പാട്ടത്തിനെടുത്ത സ്ഥലം തന്നെ കൃഷി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ് ശ്രീ അരുണ്ടയും. അതുപോലെ തന്നെ കൊമ്പിടിക്കുന്ന കുറ്റിച്ചൽ തിരുവനന്തപുരത്ത് ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കൃഷിക്കാരൻ
ശാരീരികമായിട്ട് ഒരുപാട് വൈകല്യങ്ങളുള്ള രണ്ട് കൈ നഷ്ടപ്പെട്ടിട്ടൊരു കൃഷിക്കാരുണ്ട്. അയാൾ 3 ഏക്കറിൽ 12 വർഷമായിട്ട് വിജയകരമായിട്ട് ചെയ്തു വരുന്ന കൃഷിക്കാരനാണ്. ആ കൃഷിക്കാരനടക്കമുള്ള 3 പേരെ കൃഷി വകുപ്പ് പ്രത്യേകമായിട്ട് ആദരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതാണ് അമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത്തവണത്തെ കർഷക അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. മിത്രാനികേതൻ പത്മശ്രീ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ് ഏറ്റവും മികച്ച ഗ്രൂപ്പ് ഫാമിംഗ് സമിതിക്ക് നൽകുന്ന അവാർഡാണ് ഇത്. ഈ തവണ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്ന ഈ അവാർഡ് പ്രധാനപ്പെട്ട അവാർഡാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. ആലപ്പുഴ നീലമ്പേരൂരിലെ 24,000 കായൽ പാടശേഖര സമിതിക്കാണ്. സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് ഏറ്റവും മികച്ച കർഷകൻ നൽകുന്ന അവാർഡാണ് ഈ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. തളിപ്പറമ്പ് ഉദയഗിരിയിലെ ശ്രീ അനീഷ് പി ബി എന്ന കർഷകനാണ് 2 ലക്ഷം രൂപയും സ്വർണമെഡലും അടങ്ങുന്ന അവാർഡാണ് അദ്ദേഹത്തിന് ലഭിക്കുക. ഏറ്റവും മികച്ച യുവ കർഷകരുടെ അവാർഡ് 35 വയസ്സിന് താഴെയുള്ള കർഷകർക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് കാസർഗോഡ് ബേദരക്കയിലെ ശ്രീമതി ശ്രീവിദ്യ എം എന്ന യുവതിക്കാണ്. 1 ലക്ഷം രൂപയും സ്വർണമെഡലുമാണ് അവാർഡ്. ഏറ്റവും മികച്ച കർഷകർ യുവ കർഷകരുടെ അവാർഡ് അങ്ങാടിപ്പുറം സ്വദേശിയായിട്ടുള്ള സൈഫുള്ള പി എന്ന കർഷകനാണ്. 1 ലക്ഷം രൂപയും സ്വർണമെഡലുമാണ് അവാർഡ്. ഏറ്റവും മികച്ച തെങ്ങ് കൃഷിക്കാരനായിട്ടുള്ള തെങ്ങ് കർഷകരുടെ അവാർഡ് കേരകേസരി അവാർഡ് പാലക്കാട് ജില്ലയിലെ മീനാക്ഷിപുരത്തുള്ള ശ്രീ ശിവഗണേഷ് എന്ന കൃഷിക്കാരനാണ്. 2 ലക്ഷം രൂപയും സ്വർണമെഡലുമാണ് അവർ. ഏറ്റവും മികച്ച പച്ചക്കറി കൃഷിക്കാരനുള്ള അവാർഡ് ഹരിതമിത്ര അവാർഡ് ലഭിച്ചിരിക്കുന്നത് തിരുവല്ല സ്വദേശിയായിട്ടുള്ള ശ്രീ ജേക്കബ് ജോസഫ് എന്ന കൃഷിക്കാരനാണ്. 1 ലക്ഷം രൂപയും സ്വർണമെഡലുമാണ് അവാർഡ്. ഏറ്റവും മികച്ച പുഷ്പ കൃഷി നടത്തുന്ന കൃഷിക്കാരുടെ അവാർഡ് കർഷകയ്ക്കുള്ള അവാർഡ് ഉദ്യാന ശ്രേഷ്ഠ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഉമേനല്ലൂർ സ്വദേശിയായിട്ടുള്ള തൃക്കോവിൽവട്ടം സ്വദേശിയായിട്ടുള്ള ശ്രീമതി ഷീജ എസ് എന്ന കൃഷിക്കാരിയാണ്. 1 ലക്ഷം രൂപയും സ്വർണമെഡലുമാണ് അവാർഡ്. ഏറ്റവും മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകരുടെ അവാർഡ് കർഷക ജ്യോതി അവാർഡ് ലഭിച്ചിരിക്കുന്നത് നല്ലിട സ്വദേശിയായിട്ടുള്ള ശ്രീ അനിൽകുമാർ എ എന്ന കൊല്ലം ജില്ലയിലെ കർഷകനാണ്. നെടുമ്പന 1 ലക്ഷം രൂപയും സ്വർണമെഡലുമാണ് അവാർഡ്. ഏറ്റവും മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് കർഷക തിലകം അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീമതി സുപ്ര കല്ലിങ്ങൽ പാണഞ്ചേരി തൃശൂർ. 50,000 രൂപയും സ്വർണമെഡലുമാണ് അവാർഡ്. പ്രത്യേകത ഈ സ്വപ്ന കല്ലിങ്ങളിൽ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുള്ള സിബി കല്ലിങ്ങൽ എന്ന് പറയുന്ന അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള കർഷകന്റെ പിന്നെ സഹധർമ്മിണിയാണ് സ്വപ്ന. ഏറ്റവും മികച്ച കർഷക തൊഴിലാളികളുടെ ശ്രമശക്തി അവാർഡ് ലഭിച്ചിരിക്കുന്നത് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയായിരുന്ന ശ്രീ എം മനോഹരനാണ്. 50,000 രൂപയും സ്വർണ മെഡലുമാണ് അവാർഡ്. മികച്ച കൃഷി ശാസ്ത്രജ്ഞനുള്ള അവാർഡ് കൃഷി വിജ്ഞാന അവാർഡ് ലഭിച്ചിരിക്കുന്നത് ICAR CTCRIയിലെ സയന്റിസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വി എസ് സന്തോഷ് മിത്ര എന്ന സയന്റിസ്റ്റിനാണ്. 27,000 രൂപയും സ്വർണ മെഡലുമാണ് അവാർഡ്. ഷോണി സംരക്ഷണ അവാർഡ് ലഭിച്ചിരിക്കുന്നത് മണ്ണ് സംരക്ഷണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏറ്റവും മികച്ച കർഷകരുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ജോർജ് എം മാത്യു എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ആലക്കോട് സ്വദേശിയായിട്ടുള്ള കൃഷിക്കാരനാണ്. 27,000 രൂപയും സ്വർണ മെഡലുമാണ് അവാർഡ്. ഏറ്റവും മികച്ച ഗവൺമെന്റ് ഫാമിന് ലഭിക്കുന്ന ഹരിതകീർത്തി അവാർഡ് ലഭിച്ചിരിക്കുന്നത് കൃഷി വകുപ്പിന്റെ ഏറ്റവും മികച്ച ഫാമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആലുവയിലെ സ്റ്റേറ്റ് സീഡ് ഫാം ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 15 ലക്ഷം രൂപയും ഫലകവുമാണ് അവാർഡ്. ഏറ്റവും മികച്ച പ്രൈവറ്റ് ഫാമിനുള്ള ഹരിതകീർത്തി അവാർഡ് ലഭിച്ചിരിക്കുന്നത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാമിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപയാണ് അവാർഡ് തന്നത്.
കൃഷി വകുപ്പിന് കീഴിലുള്ള ഏറ്റവും നല്ല മികച്ച ഫാം ഓഫീസർക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഹരിതകീർത്തി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീമതി ലിസി മോൾ ജെ വടക്കൂട്ട് എന്ന സീഡ് ഫാം ഓഫീസർ ആലുവ എന്ന പിന്നെ കൃഷി ഓഫീസർക്കാണ്. മികച്ച ജൈവ കൃഷി നടത്തുന്ന ആദിവാസി ഊരുകൾക്ക് അവാർഡ് ഏർപ്പെടുത്തിയത് ഗവൺമെന്റ് വന്ന ശേഷമാണ്. മികച്ച ജൈവ കൃഷി നടത്തുന്ന ആദിവാസി ഊരുകളുടെ അവാർഡ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് മലക്കപ്പാറ അതിരപ്പള്ളിയിലെ അരക്കാപ്പ് ആദിവാസി ഊരിനാണ്. 3 ലക്ഷം രൂപയും ഫലകവുമാണ് അവാർഡായി നൽകുന്നത്. രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് നെല്ലിപ്പെട്ടിക്കുടി എന്ന ദേവി കുളത്ത ആദിവാസി ഊരിനാണ്. മറയൂർ മേഖലയിലുള്ള ആദിവാസി ഊരിനാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അത് 2 ലക്ഷം രൂപയാണ് അവാർഡ്. റെസിഡൻസ് അസോസിയേഷനുകൾക്ക് മികച്ച നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകൾക്ക് നൽകി വരുന്ന അവാർഡ്. നല്ല നിലയിൽ കാർഷിക പ്രവർത്തനം നടത്തുന്ന മികച്ച റെസിഡൻസ് അസോസിയേഷനുകൾക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നത് ലഭിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനം ന്യൂമൺ റെസിഡൻസ് അസോസിയേഷൻ തൊടുപുഴ. രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് നാട്ടുരിമ ചെറുപത്തൂർ റെസിഡൻഷ്യൽ അസോസിയേഷൻ പുൽപ്പറ്റ മഞ്ചേരി. മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അടിയാറ റെസിഡൻസ് അസോസിയേഷൻ രാമവർമ്മപുരം തൃശൂർ എന്ന അസോസിയേഷനാണ്. 150,025 രൂപ വീതമാണ് അവാർഡ് നൽകുന്നത്. ഏറ്റവും നല്ല ഹൈടെക് ഫാർമർക്കുള്ള ഏറ്റവും ആധുനിക കൃഷി രീതികൾ അവലംബിക്കുന്ന കൃഷിക്കാർക്ക് അവാർഡ് നൽകുന്നുണ്ട്. ഈ അവാർഡ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ശ്രീ ഷമീർ എസ് എന്ന നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള കൃഷിക്കാരനാണ്. 1 ലക്ഷം രൂപയാണ് അവാർഡ് നൽകുന്നത്. ഏറ്റവും നല്ല കമേഴ്സ്യൽ നഴ്സറി നടത്തുന്ന പിന്നെ നഴ്സറികൾക്കുള്ള അവാർഡ് നടത്ത കർഷകരുടെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ടി സി ജോൺ തറപ്പേൽ നഴ്സറി നടത്തുന്ന ആലപ്പാറ ചുള്ളിയോട് സ്വദേശിയായിട്ടുള്ള കൃഷിക്കാരനാണ്. വയനാട് ജില്ലയിലാണ് ഈ സ്ഥലം. 1 ലക്ഷം രൂപയാണ് സ്വർണ്ണമെഡലുമാണ് അവാർഡ് ആയിട്ട് നൽകുന്നത്. ഏറ്റവും മികച്ച കാർഷിക പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥിനിക്ക് നൽകുന്ന കർഷക തിലകം വിദ്യാർത്ഥി അവാർഡ് അത് ലഭിച്ചിരിക്കുന്നത് പന്തളം സ്വദേശിയായിട്ടുള്ള കുമാരി ജയലക്ഷ്മി എന്ന വിദ്യാർത്ഥിനിക്കാണ്. പത്തനംതിട്ട കുളനട സ്വദേശിയാണ്. 10,000 രൂപയാണ് സമ്മാനമായിട്ട് നൽകുന്നത്. ഏറ്റവും മികച്ച സ്കൂൾ വിദ്യാർത്ഥികളുടെ കർഷക പ്രതിഭ അവാർഡ് ലഭിച്ചിരിക്കുന്നത് മാസ്റ്റർ അമൃത എ പി എന്ന നിയമം ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിക്കാണ്. 10,000 രൂപയാണ് അവാർഡ്. ഹയർ സെക്കൻഡറി മേഖലയിലെ വിദ്യാർത്ഥി എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കർഷക പ്രതിഭ അവാർഡ് മാസ്റ്റർ അഭിമന്യു എന്ന വിദ്യാർത്ഥിയാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. 25,000 രൂപയാണ് അവാർഡ്. സ്വർണ മെഡലും നൽകുന്നതാണ്. കർഷക പ്രതിഭ കോളേജ് തലത്തിൽ ലഭിച്ചിരിക്കുന്ന കർഷക പ്രതിഭ അവാർഡ് സ്വന്തമായിട്ട് ആധുനിക കൃഷി രീതി ശാസ്ത്രീയ കൃഷി രീതികൾ അവലംബിക്കുന്ന കൃഷി ചെയ്യുന്ന കോളേജ് വിദ്യാർത്ഥികൾ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ ശ്രീ ഷെരീഫിനാണ്. 25,000 രൂപയും സ്വർണ മെഡലുമാണ് അവാർഡ്. മികച്ച ജൈവ കർഷകരുടെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് വയനാട് തൃശ്ശിലേരിയിലെ ജോൺസൺ ഹോവി എന്ന കൃഷിക്കാരനാണ്. 1 ലക്ഷം രൂപയും സ്വർണ്ണമെടലുമാണ് അവാർഡ്. കഴിഞ്ഞ വർഷം മുതൽ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള മികച്ച തേനീച്ച കർഷകരുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീ ഷാജു ജോസഫ് എന്ന കണ്ണൂർ ചെങ്ങളായിലെ തേനീച്ച കൃഷിക്കാരനാണ് ലഭിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപയും ഫലകവുമാണ് അവാർഡ്. ചക്കയെ നമ്മുടെ സ്റ്റേറ്റ് ഫ്രൂട്ടായി പ്രഖ്യാപിച്ചതിനു ശേഷം ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് നിലയിൽ മികച്ച ചക്ക സംസ്കരണം നടത്തുന്ന സംരംഭകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് സ്റ്റാബി ജേക്കബ് എന്ന് പറയുന്ന സംരംഭകനാണ്. തൃശൂർ പരിയാരം സ്വദേശിയാണ്. പ്രദേശത്താണ് അവരുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. അവർക്ക് 50,000 രൂപയാണ് അവാർഡ് ആയിട്ട് നൽകുന്നത്. മികച്ച ഇന്നോവേഷൻ അവാർഡ് കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ഉപകാരപ്രദമായിട്ടുള്ള കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ള കൃഷിക്കാരൻ. സാധാരണ നിലയിൽ നിരവധി കർഷകർക്ക് അവരുടെ അനുഭവത്തിലൂടെ ഒരുപാട് ഇന്നോവേഷൻസ് നടത്തുന്നുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ശ്രീ പ്രകാശൻ തട്ടാരി എന്ന് പറയുന്ന മായനാട് സ്വദേശിയായിട്ടുള്ള കർഷകനാണ്. 1 ലക്ഷം രൂപയും ഫലകവുമാണ് സമ്മാനമായി നൽകുന്നത്. മികച്ച മഷ്റൂം കൃഷിക്കാരന് നൽകുന്ന അവാർഡ്
ശ്രീമതി ഷൈജി വർഗീസ് എന്ന ശിക്കാരിയാണ്, ആലപ്പുഴ എഴുപുന്ന സ്വദേശിയാണ്. 50,000 രൂപയാണ് സമ്മാനമായി കൊടുത്തത്. മികച്ച കൃഷി ഉദ്യോഗസ്ഥനുള്ള അവാർഡാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. മികച്ച പ്രിൻസിപ്പൽ കൃഷി ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ കൃഷി ഓഫീസറായിരുന്ന ശ്രീ മധു ജോർജ് മത്തായിയാണ്. മികച്ച ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് അവാർഡ് ലഭിക്കുന്നത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന ശ്രീമതി പി ജി തോമസിനാണ്. മികച്ച കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് സൂസൻ ബെഞ്ചമിൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കട്ടമന. രണ്ട് ശ്രീമതി ബിൻസി എബ്രഹാം, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കളമശ്ശേരി. മികച്ച കൃഷി ഓഫീസർമാർ ഒന്ന് ശ്രീ ജോസഫ് ടി എം, കുടപ്പനക്കുന്ന് കൃഷി ഓഫീസർ. രണ്ട് ശ്രീമതി അദില എസ്, കൊടുവൻ കൃഷി ഓഫീസർ. മൂന്ന് ജോസഫ് റഫി ജംറി, കല്ലറ പഞ്ചായത്തിലെ കൃഷി ഓഫീസറാണ്. മികച്ച കൃഷി അസിസ്റ്റന്റുമാരുടെ അവാർഡ് ഒന്ന് ശ്രീ സുനിൽ കുമാർ കെ എം, ചെങ്കൽ കൃഷി ഭവനിലെ കൃഷി അസിസ്റ്റന്റാണ്. രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ശ്രീ സുരേഷൻ മലയൻ, ചെറുതാഴം കൃഷി ഭവനിലെ കൃഷി അസിസ്റ്റന്റാണ്. മൂന്ന് ശ്രീ അനിൽകുമാർ വി വി, ഇരവിപേരൂർ കൃഷി ഭവനിലെ കൃഷി അസിസ്റ്റന്റാണ്. ഏറ്റവും മികച്ച മണ്ഡലങ്ങൾക്കുള്ള അവാർഡുകൾ ഇത്തവണ ജൈവ രീതിയിൽ കൃഷി മുറകൾ വ്യാപകമായി നടപ്പാക്കിക്കൊണ്ട് ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെ ആ രീതി അവലംബിക്കുന്ന MLA മാരുടെ മണ്ഡലങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അതിത്തവണ ലഭിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപയാണ് അവാർഡ് തുക അതിത്തവണ ലഭിച്ചിരിക്കുന്നത്. പീരുമേട് നിയോജക മണ്ഡലത്തിലാണ്, ഈ സ്പിജുവൽ പ്രദാനം ചെയ്യുന്ന പീരുമേട് നിയോജക മണ്ഡലമാണ് സ്റ്റേറ്റിലെ ജൈവ കാർഷിക മണ്ഡലമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച മുനിസിപ്പാലിറ്റിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ്. ജൈവ കൃഷി രീതി അവലംബിക്കുന്ന മുനിസിപ്പാലിറ്റികൾ അവാർഡ് ലഭിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ്. ഇതിന് പുറമെ പച്ചക്കറി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവാർഡുകളാണ്. മികച്ച പച്ചക്കറി കൃഷി നടത്തുന്ന വിദ്യാർത്ഥികൾ അവാർഡ് ഒന്ന് മാസ്റ്റർ അശ്വിൻ രാജ്, രണ്ട് മാസ്റ്റർ ടോമിൻ ഷിനു, മൂന്ന് മാസ്റ്റർ അഭിരാം കൃഷ്ണ. മാസ്റ്റർ അശ്വിൻ പിന്നെ ഇരിങ്ങാലക്കുട മഹാത്മാ യു പി സ്കൂളാണ്. മാസ്റ്റർ ടോമിൻ ഷിനു സെന്റ് മേരീസ് കുറവിലങ്ങാട് സ്കൂളാണ്. മാസ്റ്റർ അഭിരാം സദാനന്ദപുരം ഗവൺമെന്റ് HSSലെ വിദ്യാർത്ഥിയാണ്. കുമാരി കൃഷ്ണതീർത്ഥ എറണാകുളം HDPY സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവാർഡ് പച്ചക്കറി കൃഷി നടത്തുന്ന മികച്ച സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സദാനന്ദപുരം കൊട്ടാരക്കര. രണ്ട് സെന്റ് മേരീസ് UP സ്കൂൾ ചേരാനല്ലൂർ കൊച്ചി. മൂന്ന് ഗവൺമെന്റ് ട്രൈബൽ ലോവർ പ്രൈമറി സ്കൂൾ അരുവിലാം ചാൻ ഇടുക്കി സേനാപതി. മികച്ച അധ്യാപകർക്കുള്ള അവാർഡാണ് വിദ്യാലയങ്ങളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച അധ്യാപകർക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീ മോഹൻലാൽ ബി, സദാനന്ദപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടാരക്കര. രണ്ട് ശ്രീമതി ലബീബ, ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. മൂന്നാം സ്ഥാനം ശ്രീമതി അശ്വതി അലക്സ്, കറ്റാനം CMS ഹയർ സെക്കൻഡറി സ്കൂളാണ്, സ്കൂളിലെ അധ്യാപികയാണ്. മികച്ച സ്ഥാപന മേധാവികൾക്കുള്ള അവാർഡ് വിദ്യാലയങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപന മേധാവികൾ സുനിൽ കുമാർ MR, ബാലരാപുരം പിന്നെ ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയാണ് സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ രണ്ട് ശ്രീ എബ്രഹാം ജോസ്, ഗവൺമെന്റ് ട്രൈബൽ LPS അരുവിലാം ചെമ്പന്നൂർ. മൂന്ന് ശ്രീമതി റോസമ്മ PD, HMS ജോർജ് UP സ്കൂൾ കച്ചേരിക്കടം അയ്യക്കുന്ന് കണ്ണൂർ ജില്ല. മികച്ച ക്ലസ്റ്ററുകൾക്കുള്ള അവാർഡാണ് ഒന്നാം സ്ഥാനം കനകപ്പുഴ ഹരിശ്രീ ഗ്രേഡ് ക്ലസ്റ്റർ സേനാപതി. രണ്ട് A ഗ്രേഡ് ക്ലസ്റ്റർ പള്ളിപ്പുറം പാലക്കാട്.
മൂന്ന് കല്ലാർ പച്ചക്കറി ക്ലസ്റ്റർ കാസർഗോഡ്. മികച്ച പൊതുമേഖലാ സ്ഥാപനം ട്രാവൺപൂർ ടൈറ്റാനിയം. ഏറ്റവും മികച്ച നിലയിൽ കൃഷി നടത്തിയിട്ടുള്ള സ്ഥലമാണ് ട്രാവൺപൂർ ടൈറ്റാനിയം പ്രൊഡക്റ്റ് തിരുവനന്തപുരം. രണ്ട് ഓപ്പൺ പ്രസന കറക്ഷൻ ഫോറം ഹോം ജീമേനി. മൂന്ന് സിൽക്ക് അത്താണി സിൽക്ക് തൃശൂർ. മികച്ച സ്വകാര്യ മേഖലാ സ്ഥാപനം എന്ന നിലയിൽ ഒന്ന് കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കഞ്ഞിക്കുഴി ആലപ്പുഴ. രണ്ട് സർവോദയം യു പി സ്കൂൾ തവിഞ്ഞാൽ മാനന്തവാടി. മൂന്ന് സർഗാലിയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് വടകര. പച്ചക്കറി കൃഷിയിലെ മികച്ച കർഷകൻ ശ്രീ മോഹൻലാൽ പാലക്കാട്, ഐസക് കെ ഐ ചെമ്പനാട് എറണാകുളം, ശ്രീ സജീവ് ടി വി കണ്ണികുളങ്ങര പുത്തഞ്ചിറ തൃശൂർ. മികച്ച നിലയിലും മട്ടുപ്പാറ കൃഷി ചെയ്യുന്ന കർഷകർക്കുള്ള അവാർഡ് ശ്രീമതി സുൽഫത്ത് മൊയ്തീൻ വൈപ്പിൻ എറണാകുളം, ശ്രീ ഖാലിദ് ചൂരക്കുഴിയില് മലപ്പുറം, ശ്രീമതി ചിന്നമ്മ ഓജെ തലക്കുളത്തൂർ കോഴിക്കോട്. മികച്ച റെസിഡന്റ് അസോസിയേഷൻ ഉള്ള പച്ചക്കറി കൃഷിയുടെ അവാർഡ് പയ്യന്നൂർ ഹരിത ഗ്രൂപ്പ് കണ്ണൂർ, ഉഴവന്നൂർ റെസിഡന്റ് അസോസിയേഷൻ ചേറൂർ, നമ്പ്യാകുളം റെസിഡന്റ് അസോസിയേഷൻ കോട്ടയം. ട്രൈബൽ ക്ലസ്റ്ററുകൾക്കുള്ള അവാർഡ് ഒന്ന് വരിങ്ങോരമല വെജിറ്റബിൾ ക്ലസ്റ്റർ, രണ്ട് മാതൃകാ വെജിറ്റബിൾ ക്ലസ്റ്റർ ആറളം ബ്ലോക്ക്, മൂന്ന് ഓണത്തിന് ഒരുപാട് പച്ചക്കറിയുമായി ബന്ധപ്പെട്ട അവാർഡുകൾ, ഒന്ന് സുജാത കുമാരൻ, രണ്ട് അന്നമ്മ ജോസഫ് കാസർഗോഡ്, മൂന്ന് എം കെ ഹരിദാസൻ കല്ലടിക്കോട് പാലക്കാട്. മികച്ച കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടു, ഒന്ന് ശ്രീമതി രുക്മണി ആർ ചൊവ്വനൂർ, രണ്ട് ശ്രീ താഹ ദേവികുളം ഇടുക്കി, മൂന്ന് ശ്രീമതി ഷീന ചേർത്തല ആലപ്പുഴ. കൃഷി ഓഫീസർമാരായിട്ട് വരുന്നത് ഒന്ന് ശ്രീമതി എബ്രഹാം മാത്യു എബ്രഹാം പത്തനംതിട്ട കൃഷിഭവൻ എഴുമറ്റൂർ, ശ്രീമതി ലത എടത്തറ എറണാകുളം, ശ്രീ രമേഷ് കുമാർ പള്ളിച്ചൽ തിരുവനന്തപുരം. രണ്ടുപേരാണ് വരുന്നത് ശ്രീമതി കവിത ജി ബിൽവട്ടം തൃശൂർ. മികച്ച കൃഷി അസിസ്റ്റന്റ് അഷ്റഫ് മാനന്തവാടി, ശ്രീ വിജേഷ് കെ കറുകുറ്റി കൃഷിഭവൻ എറണാകുളം, ശ്രീമതി ശ്രീജ ബി വേണു കൃഷിഭവൻ പരപ്പ കാസർഗോഡ്. സംസ്ഥാന കർഷക അവാർഡ് നടത്തുന്ന മികച്ച അച്ചടി മാധ്യമങ്ങൾക്കുള്ള അവാർഡ് ശ്രീ ആർ ഹേലി സ്മാരക അവാർഡാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. ശ്രീ ആർ ഹേലി സ്മാരക കർഷക ഭാരതി അവാർഡ് അച്ചടി മാധ്യമം ഒന്നാം സ്ഥാനം രണ്ടു പേർക്കാണ്. ഒന്ന് റെജി ജോസഫ് പണ്ഡുരുത്തി ഹൗസ് ബ്യൂറോ ചീഫ് ദീപിക കോട്ടയം. 100,000 രൂപയും സ്വർണമെഡലുമാണ് സമ്മാനം. മറ്റൊരാളും കൂടെ അതിന് അർഹനായിട്ടുള്ള വി എൻ പ്രസന്നൻ മയൂഖം പള്ളുരുതി എറണാകുളം. ദൃശ്യമാധ്യമത്തിനുള്ള കർഷക ഭാരതി അവാർഡ് ലഭിച്ചിരിക്കുന്നത് എച്ച് സി എൽ ചാനൽ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടുക്കി വിഷൻ ന്യൂസിനുള്ള ന്യൂസിലെ പിന്നെ മാധ്യമപ്രവർത്തനായിട്ട് ശ്രീ ജോബിൻ കെ മാണി എന്ന പത്രപ്രവർത്തകനാണ് 100,000 രൂപയും സ്വർണമെഡലും ലഭിച്ചിരിക്കുന്നത്. നവമാധ്യമങ്ങൾക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് മുഹമ്മദ് ആസിഫ് എന്ന പിന്നെ മാധ്യമപ്രവർത്തകനാണ്, 50,000 രൂപയും സ്വർണമെഡലും ലഭിച്ചിരിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങൾക്ക് പൊതുവായി നൽകുന്ന അവാർഡുകളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് നാട്ടുവരമ്പ് എന്ന പരിപാടി ജനം ടി വിയുടെ പരിപാടിക്കാണ്. ഹരിതമുദ്ര അവാർഡ്, ഹരിതമുദ്ര ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അവാർഡ് ഹരിത കേരളം അവാർഡ് ഹരിത കേരളം ന്യൂസ് ഡോട്ട് കോം ആണ് ലഭിച്ചിരിക്കുന്നത്. ഡോക്യുമെന്ററി ഫിലിം ഡോക്യുമെന്ററി ടെലിഫിലിമിന്റെ അവാർഡ് ശ്രീ ഷാജു പി ജെയിംസ്
അദ്ദേഹത്തിന്റെ കൊമ്മ എന്ന് പറയുന്ന പിന്നെ ടെലിഫിലിമിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് മാധ്യമ അവാർഡുകളടക്കമുള്ള ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡുകൾ സംബന്ധിച്ച് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇതിന്റെ ഭാഗമായിട്ട് പറയണം. കൃഷി വകുപ്പ് ഈ വർഷം മുതൽ കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വിപുലമായ പദ്ധതി തയ്യാറാക്കി വരികയായിരുന്നു. അതിലൊന്ന് നമ്മുടെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നാടൻ നെല്ലിനങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതി നടപ്പാക്കി വരികയാണ്. പ്രാദേശിക വിളകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നെല്ലിനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ പരിപാടിയും തയ്യാറാക്കി നാടൻ നെല്ലിനങ്ങളുടെ പ്രോത്സാഹന പരിപാടി നേരത്തെ നടന്നു വരുന്നുണ്ട്. നാടൻ പച്ചക്കറി ഇനങ്ങളുടെ പ്രോത്സാഹനം എന്ന നിലയിൽ നാടൻ പച്ചക്കറി വിത്തുകളും നാടൻ പച്ചക്കറി തൈകളും ആ ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ആ ജൈവ വൈവിധ്യം നിലനിർത്താനും വേണ്ടിയിട്ടുള്ള പരിപാടി ഈ ഡിപ്പാർട്ട്മെന്റ് നടത്തി വരുന്നുണ്ട്. ഇതിനു പുറമെ നമ്മുടെ നാട്ടില് ചക്ക മാങ്ങ പോലെയുള്ള നമ്മുടെ സ്വന്തം പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ തന്നെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യം ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റാണ് കേരളം. ജാക്ക് ഫ്രൂട്ടിന്റെ കാര്യത്തിൽ തന്നെ ധാരാളം വൈവിധ്യമാർന്നിട്ടുള്ള ഇനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇനം എന്ന് പറയുന്നത് നാട്ടുമാവുകളാണ്. നൂറുകണക്കിന് ഇനം നാട്ടുമാവുകൾ നമ്മുടെ കേരളത്തിൽ ധാരാളമായിട്ട് കൃഷി ചെയ്തിരുന്ന അല്ലെങ്കിൽ വീടുകളുണ്ടായിരുന്ന ഒരു നാടാണ് കേരളം. എന്നാൽ കാലക്രമേണ നമ്മുടെ ഈ ജൈവ വൈവിധ്യം പൂർണ്ണമായിട്ടും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തില് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തില് 100 ഇനം നാട്ടുമാവുകളുടെ 100 മാന്തോപ്പുകൾ എന്ന പദ്ധതി ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള 127 തരം മാവുകളുടെ ഇനങ്ങൾ കണ്ടെത്തി അതിൽ 100 മാവുകൾ സെലക്ട് ചെയ്ത് കണ്ണൂരിലെ ഗവൺമെന്റ് ഫാമിൽ ഓരോ ഇനങ്ങളുടെയും 100 വീതം തൈകൾ ഉത്പാദിപ്പിച്ച് 100 പഞ്ചായത്തുകളിൽ 100 നാട്ടുമാവുത്തോപ്പുകൾ എന്ന പദ്ധതി ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാം ആരാധ്യയായിട്ടുള്ള സുഗതകുമാരി ടീച്ചർ ഈ ജൈവ വൈവിധ്യത്തിന് വേണ്ടിയും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയും മരങ്ങൾക്ക് വേണ്ടിയും മണ്ണിന് വേണ്ടിയും മനുഷ്യന് വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചറെ നമ്മളിവിടെ സ്മരിക്കുകയാണ്. ഈ നാട്ടുമാത്തോപ്പുകളുടെ പേര് സുഗതകുമാരി മെമ്മോറിയൽ നാട്ടുമാത്തോപ്പുകൾ എന്നായിരിക്കും അറിയപ്പെടുക. ഇത് കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നതിനുള്ള സംവിധാനത്തോടു കൂടിയായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ 100 തരത്തിലുള്ള നാട്ടുമാവുകളുടെ നാട്ടുമാവുകൾ ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും പൊതുസ്ഥലങ്ങളിൽ നാട്ടുമാവുകൾ അനുവാദം നൽകും. അതിനു പുറമെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ തയ്യാറായിട്ട് വരികയാണെങ്കിൽ ആ സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരം വ്യക്തികളുടെ തോട്ടങ്ങളിലും 100 തരത്തിലുള്ള നാട്ടുമാത്തോപ്പുകൾ സംരക്ഷിക്കുന്നതിനുള്ള ഈ നാട്ടുമാത്തോപ്പ് പദ്ധതി അനുവാദം നൽകുന്നതാണ്. നിരവധി അപേക്ഷകൾ ഇതിനകം തന്നെ ലഭ്യമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട കണ്ടീഷൻ ഈ 100 മാവുകളെയും സംരക്ഷിക്കുമെന്ന ഉറപ്പുള്ള മേഖലയിൽ മാത്രമാണ് ഇത് ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നത്. ഘട്ടഘട്ടമായി പരമാവധി 500 പഞ്ചായത്തിലെങ്കിലും 500 മാത്തോപ്പുകളെങ്കിലും ഘട്ടഘട്ടമായി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ക്ലേശകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കൃഷി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലെ സ്റ്റേറ്റിലെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള മാവുകൾ കണ്ടെത്തുകയും അതിൽ നിന്നും പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാൻ കഴിയാവുന്ന ഗ്രാഫ്റ്റ് ചെയ്തും അതിന്റെ നട്സ് മുളപ്പിച്ച് എടുക്കാൻ കഴിയാവുന്ന അങ്ങനെയും ഉത്പാദിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂരിലെ ഫാമിൽ ഈ തൈകളെല്ലാം തന്നെ ഇപ്പോ സംരക്ഷിച്ചു വരുന്നത്. ഈ ഫെബ്രുവരി മാസത്തില് ഈ തൈകൾ വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്ത് ഇത് സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാകും. ഈ നാട്ടുമാന്തോപ്പുകളുടെ പേരുകൾ സുഗതകുമാരി ടീച്ചറുടെ പേരിൽ അറിയപ്പെടും എന്ന കാര്യം കൂടി സന്തോഷപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുഗതകുമാരി ടീച്ചറുടെ ജന്മദിനം ഈ 22-ാം തീയതി മരങ്ങൾ നട്ടുകൊണ്ട് നടത്താൻ പോകുന്നതായിട്ട് വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെയും കൂടി ഭാഗമായിട്ട് 22-ാം തീയതി തന്നെ അത് നടാൻ കഴിയുമോ എന്നുള്ള കാര്യം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ
പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും ഇതിനു വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും സുധകുമാരി ടീച്ചറുടെ നാമധേയത്തിൽ 100 നാട്ടുപാത വകുപ്പുകൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തില് കേരളത്തിൽ ആരംഭിക്കും എന്ന കാര്യം കൂടി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. മറ്റൊന്ന് വൈഗ വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ അഗ്രികൾച്ചർ വൈഗ എന്ന പേരിൽ കൃഷി വകുപ്പ് നടത്തി വരുന്ന കാര്യമുണ്ട്. അതില് വൈഗ കഴിഞ്ഞ കൊല്ലം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടി ഈ വർഷം അതുപോലെ നടത്താൻ കഴിയാത്തതുകൊണ്ട് വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ അഗ്രികൾച്ചർ എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള മൂല്യവർദ്ധനവിലൂടെ സംരംഭകത്വത്തിലൂടെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി ആരംഭിച്ച ഈ പരിപാടി വലിയ തോതിലുള്ള പ്രചോദനം നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിട്ടുണ്ട്. നല്ല നിലയിലുള്ള പ്രതികരണം ഒരുപാട് സംരംഭകരെ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള വെർച്വൽ വെബിനാറുകളും അതുപോലെ തന്നെ ഓൺലൈൻ സംവാദങ്ങളും ഉൾപ്പെടെയുള്ള പരിപാടിയോടുകൂടി തൃശ്ശൂരിൽ February 10 മുതൽ 14 വരെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് 5 എഡിഷൻ വൈകയും നടത്താൻ തീരുമാനിച്ച കാര്യം കൂടി അറിയിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇത്തവണ എസാപ്പ് നടത്തിയതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഉയർന്നു വരുന്നു. അതായത് മെഷീനറിയുടെ കാര്യത്തിലും ടെക്നോളജികളുടെ ഗ്യാപ്പുകളെല്ലാം തന്നെ ധാരാളമായിട്ട് വരുന്നു. നമ്മുടെ നാട്ടിലെ സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അഗ്രി ഹാക്കത്തോൺ എന്നൊരു പ്രോഗ്രാം ഇതിന്റെ ഭാഗമായി തൃശ്ശൂരിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്തവണത്തെ പിന്നെ വൈഗയിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അഗ്രി ഹാക്കത്തോൺ കൂടി ഉൾപ്പെടുന്ന വൈഗയായിരിക്കും ഇത്തവണ നടക്കുന്നത്. ഒരു കാര്യം ഇവിടെ വിട്ടുപോയിട്ടുള്ളത്, കൃഷി വകുപ്പ് 3 സ്കീമുകളെ ഈ സംസ്ഥാന അവാർഡിന്റെ ഭാഗമായിട്ട് ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃഷി വകുപ്പ് കഴിഞ്ഞ 4.5 കൊല്ലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളോട് ഏറ്റവും കൂടുതൽ സഹകരിക്കുകയും കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി ശക്തമായ നിലയിൽ പിന്തുണ നൽകുകയും ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് പുതിയ തലമുറയിലേക്ക് കാർഷിക സംസ്കാരത്തെ കൊണ്ടുവരുന്നതിൽ പ്രകൃതി സംരക്ഷണത്തെ കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച 3 സ്ഥാപനങ്ങൾ ഈ ഇതിന്റെ ഭാഗമായിട്ട് ആദരിക്കുന്നുണ്ട്. സ്കീമുകളാണ്, ഒന്ന് നാഷണൽ സർവീസ് സ്കീം NSS. NSSന്റെ നേതൃത്വത്തിൽ കോളേജുകളിലും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 1000 ഏക്കർ പ്രദേശങ്ങളിൽ പിന്നെ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കാർഷിക രീതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പുതിയ തലമുറയിലേക്ക് കാർഷിക സംസ്കാരം ജൈവ കൃഷിയെ പറ്റിയിട്ടുള്ള അവബോധം സൃഷ്ടിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച അമ്മയ്ക്ക് ഒരു അടുക്കള തോട്ടം എന്ന പദ്ധതി ഉൾപ്പെടെയുള്ള ഒട്ടനവധി പദ്ധതികൾ NSSന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. NSSനെ കൃഷി വകുപ്പ് ഇത്തവണത്തെ കർഷക അവാർഡിന്റെ ഭാഗമായിട്ട് ആദരിക്കാൻ തീരുമാനിക്കുകയാണ്. രണ്ടാമത്തത് മാതൃഭൂമി സീഡ സ്റ്റുഡന്റ് എൻവയോൺമെന്റ് ഫോർ എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് എന്ന പേരിൽ കഴിഞ്ഞ 12 പ്രവർത്തിക്കുന്ന സീഡ് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പദ്ധതികളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും 1 crore വൃക്ഷത്തൈകളുടെ വെച്ചുപിടിപ്പിക്കുന്ന പരിപാടിയിലും പച്ചക്കറി കൃഷിത്തോട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വലിയ ഒരു മൂവ്മെന്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒന്നാണ് മാതൃഭൂമി സീഡിനെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ആദരിക്കുകയാണ്. മറ്റൊന്ന് മലയാള മനോരമ നടത്തുന്ന നല്ല പാഠം കൃഷിമുറ്റം എന്ന പ്രോഗ്രാം, അത് ഇതുപോലെ തന്നെ ഒരുപാട് നവമാതൃക സൃഷ്ടിച്ച കഴിഞ്ഞ 9 പ്രവർത്തിക്കുന്ന ഒരു ഒരു പ്രോഗ്രാമാണ്. നമുക്ക് വിളയിക്കുക നമ്മുടെ സ്വന്തം പച്ചക്കറികൾ എന്ന പേരിലുള്ള പരിപാടി ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയിട്ടുണ്ട്. BFPCK കൃഷി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയുടെയും ജൈവ കൃഷിയുടെയും വ്യാപനത്തിന്റെ കാര്യത്തിൽ ഈ മൂന്ന് സ്കീമുകളും വളരെ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതുകൊണ്ട് ഈ 4.5 കൊല്ലമായി വളരെ സുദൃഢമായിട്ടുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഈ 3 പിന്നെ സ്കീമുകളെയും സ്ഥാപനങ്ങളെയും ഇതിന്റെ ഭാഗമായിട്ട് ആദരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
ഫെബ്രുവരി 10 മുതൽ 14 വരെ നടക്കുന്ന വൈഗ പ്രോഗ്രാമിൽ വെച്ച് തൃശ്ശൂരിൽ വെച്ച് ഈ അവാർഡ് ദാന പരിപാടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ അവാർഡ് ദാന പരിപാടിയുടെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട അവാർഡ് ജേതാക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകും. ഇത്തവണ ചിങ്ങമാസം 1-ാം തീയതി നടത്താൻ കഴിയാതിരുന്ന അവാർഡ് ദാന പരിപാടി വൈഗയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേക സെഷനിൽ തൃശ്ശൂരിൽ വെച്ച് നടത്താൻ കൂടി തീരുമാനിച്ച കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. Thank you.